ഡാർക്ക് എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ഡാർക്ക് സീനായിട്ടാണ് കുഞ്ഞി മോള് വന്നിരിക്കുന്നത്. എന്താ മുടി മൊത്തം മുറിച്ച് 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 കളഞ്ഞിട്ട് ഇത് പിന്നെയും 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 ഇത് വന്നോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വൺ മെയിൻ തിങ്. ഈ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര ഒരവസ്ഥയാണ്. ശരി കണ്ടോ, ഒരുപാട് പേരെ ഡൗട്ടുണ്ട്. എന്താണ് ഇത് ചെയ്താൽ പിന്നെ തിരിച്ചു വരുമോ തിരിച്ചു വരുമോ? നമ്മളടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഫുഡ് കഴിക്കുന്നു. നല്ലൊരു ക്വസ്റ്റ്യനാണ്. കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നതെന്ന്. ഈ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നില്ലേ, നേഴ്സുമാർ ഡോക്ടർമാരൊക്കെ നമ്മുടെ മുറിവുകളിലുള്ള പഴുപ്പും ചോരയും അതും ഇതുമൊക്കെ എടുത്ത് അവർ ഫുഡ് കഴിക്കുന്നില്ലേ? കാരണം എന്താ, അത് അവരുടെ ജോലിയാണ്. അതേപോലത്തെ ഒരു ജോലിയാണ് ഞങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം കേൾക്കണം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതെ, നീ നമ്മുടെ പേർക്കൊരു വിശ്വാസം വെച്ചിട്ടല്ലേ വരുന്നത്? ഇത് പോകുമെന്ന് നിനക്ക് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? കണ്ട, അവൾക്കൊരു വിശ്വാസമുണ്ട് ഇത് പോകും ഇവിടെ വന്നാൽ. അതാണ് അവൾ കണ്ണൂരൂന്ന് ഇവിടെ നമ്മളെ തേടി വന്നത്. ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കണ്ടേ? അതിന് നമ്മൾ ഏതറ്റം വരെ പോകും. അപ്പം നമുക്ക് ഇന്ന് രണ്ട് കസ്റ്റമർ ഉണ്ടായിരുന്നു, അതിൽ രണ്ടാമത്തെ കസ്റ്റമർ വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്നാണ്. അപ്പം നമുക്ക് കണ്ടീഷൻ എങ്ങനെയുണ്ട് നോക്കാം. സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഡാർക്ക് സീനാണ് കണ്ട. അതേപോലെ തന്നെ ഇപ്പുറമുണ്ട്. കണ്ടോ, ഇതെന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കണ്ട, ഡാർക്ക് എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ഡാർക്ക് സീനായിട്ടാണ് കുഞ്ഞി മോള് വന്നിരിക്കുന്നത്. പിന്നെ കണ്ടോ, അടുത്തോട്ട് കൊണ്ടു വന്നു നമ്മളെ. കണ്ടോ, ബാക്കോട്ടടുത്ത് കണ്ടോ, ഒരു തല ഫുള്ളായിട്ട് ഇത് ആക്രമിച്ച് മൊത്തത്തിൽ അത് അതിനെ ഇതാക്കി കളഞ്ഞിരിക്കുകയാണ്. സീൻ കോൺട്രാ. അപ്പോൾ നമ്മുടെ ഈ മോളെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മുടി മൊത്തം മുറിച്ച് 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 കളഞ്ഞിട്ട് ഇത് പിന്നെയും 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 പിന്നെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മുടി വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ ജട കെട്ടി. നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്പേസ് പോലും ഇല്ലാതെ മുടി മൊത്തമായിട്ട് ഇത് മൊത്തത്തിൽ ആക്രമിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അനുഭവിക്കേണ്ടതിന് അപ്പുറമാണ് കുഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം നമുക്കത് റെഡിയാക്കി എടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം എന്ന് വെച്ചാൽ എന്നെ വിശ്വസിച്ചിട്ടാണ് കണ്ണൂരിൽ നിന്ന് ഇവിടം വരെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷയും വിശ്വാസവും ഒന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റത്തില്ലേ? പറ്റും. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്തിട്ട് കാണാം. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല, എന്നാലും മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനത് റെഡിയാക്കി എടുക്കും. ഈ കുഞ്ഞുമോടെ ചെവി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നടത്തിയതുണ്ടോ? ഇത് പേനൊക്കെ കടിച്ച് കുഞ്ഞ് ചോറിഞ്ഞ് പൊട്ടി പഴുത്ത് അളിഞ്ഞതാ. ഈ ഒരു കോലത്തിലിരിക്കുകയാണ്. ഇത് ഡ്രൈ ആയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇതായിരുന്നു കുഞ്ഞിൻ്റെ അവസ്ഥ. എന്നുവെച്ചാൽ ലജ്ജാതി കണ്ടില്ലേ, എന്താ കുഞ്ഞിനെ വല്ലാതെ ആക്രമിച്ച് കളഞ്ഞിട്ടുണ്ട് പാവം. ഇതെല്ലാം വെട്ടിക്കളഞ്ഞതാ കുഞ്ഞ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതിൻ്റെ ഒരു പിടി വിടുന്നില്ല. കാരണം വെച്ചാൽ ഡാൻഡ്രഫൊക്കെ അത്രത്തോളം ഉണ്ട് കുഞ്ഞുമോക്ക്. എന്താ ഫുള്ളായിട്ട് ജട കെട്ടിയിരിക്കുകയാണേ. എന്താ ഇതുണ്ട്, ഫുള്ള് ജടയാ. റെഡിയാക്കണം. ക്രീമാണ്, ആ ക്രീമിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ വേറൊരു സംഭവം ഒഴിക്കും. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വൺ മെയിൻ തിങ്. നല്ല മണം, കലകറങ്ങുന്ന മണം.
നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ട് ഇത് സൂപ്പർ ആയിട്ട് ഉണ്ടാ. അപ്പൊ ഇത് നമുക്ക് കുഞ്ഞുമോടെ തലയിൽ മൊത്തം അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്, ഇതെനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്ന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റും എന്ന വാശിയിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ടാക്കുക, വേറെ വഴിയില്ല. പക്ഷെ പറ്റത്തില്ല, നമ്മളെ കൊണ്ട് പറ്റും, പറ്റണം. കാരണം അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേതാ ഈ അവസ്ഥ എന്ന് വെച്ചാല്, ഭയങ്കര ഒരവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മൊത്തം നമ്മുടെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ മുഖം കാണിക്കത്തില്ല, എത്തി ആരെയും മുഖം കാണിച്ചിട്ടില്ല, കാണിക്കത്തും ഇല്ല കേട്ടോ. അത് ഓർത്തിച്ച് ബേജാറാണ്. നമ്മളൊന്നുമില്ല, ഒരേ നാട്ടുകാരല്ലേ. ഏ കണ്ണൂർ എവിടെയാ? മട്ടന്നൂരാ. നമ്മളോ പോറോറ അറിയോ, മട്ടന്നൂര് പോറോറ. ആ അവിടെയാണ്. അത് നമ്മൾ ഇത് കണ്ടോ, ഇത് ഫുള്ള് ജടയാണ്. ഇവിടെ നമുക്കൊരു വഴിയില്ല, എന്നാലും നമുക്ക് നോക്കാം. രക്ഷയില്ല, പാർട്ടീഷൻ തിരിക്കാൻ പറ്റത്തില്ല ഇവിടെ. ഗൈസ്, ഇവിടെ പാർട്ടീഷൻ തിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് മൊത്തം ജടയായിട്ടിരിക്കുകയാണ്. ഉണ്ടല്ലോ, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും ദൂരം വരണം, വരാൻ പറ്റാത്തതുണ്ടോ എന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതും കൊണ്ട് ഇത്രയും വർഷം സഫർ ചെയ്യുന്നില്ലേ, ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയാൽ പോരെ, ജീവിതകാലം മൊത്തം പിന്നെ ഹാപ്പി ആയിട്ട് ഇരുന്നോടെ. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വരത്തില്ലേ, വരത്തില്ലേ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അതേപോലെ അനുസരിച്ചാൽ തിരിച്ച് വരത്തില്ല, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ആ ഇനി ഇത് പോയില്ലേ, ഇനിയിപ്പോൾ എന്തോ ആകാമെന്ന നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, ദൂരമാണല്ലോ, വരാൻ പറ്റത്തില്ലല്ലോ എന്ന ചിന്തയൊന്നും വേണ്ട, ഒന്ന് വന്ന് നോക്ക്, മാറൂല്ലെന്നറിയാലോ. ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൗസ് ഇടുന്നില്ലേ, ഗ്ലൗസ് ഇടാതെ എന്താണ്. ഗ്ലൗസ് ഇടാതല്ല സംഭവം എന്ന് വെച്ചാൽ, നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഗ്ലൗസും ടിക്കറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവർ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുക. ഞാൻ മിക്ക ദിവസവും കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്, കാരണം എന്ന് വെച്ചാൽ പിള്ളേരെയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റാവും. ആ ദുരിതിക്ക് വന്നിട്ട് ഈ വീഡിയോ എടുക്കുമ്പോഴാണ്, കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു, കാരണം അത്രയും ദൂരത്തു നിന്നൊക്കെ വരുന്നില്ലേ. അപ്പോഴാണ് ഗ്ലൗസ് ഒന്നും ഇടാതെ ഇതാക്കുന്നില്ല, നമ്മൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് എല്ലാം ഇതാക്കുന്നത്. പിന്നെ ഒരുപാട് പേരെ ഡൗട്ടുണ്ട് എന്താണ്, ഇത് ചെയ്താൽ പിന്നെ തിരിച്ചു വരുമോ, തിരിച്ചു വരുമോ. തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ നമ്മളിതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവരത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും തിരിച്ചു വരത്തില്ല. അല്ല ഇതെല്ലാം പോയില്ലേ, ക്ലീൻ ആയില്ലേ, ഇനി നമുക്ക് പഴയ പോലെ തന്നെ ആകാമെന്ന് വെച്ചാൽ പഴയതിലും അപ്പുറമായിട്ട് വരും. അപ്പം ഞാൻ ഈ ചെയ്തിട്ട് പോയ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കടമ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, ബാക്കി നിങ്ങളുടെ കയ്യിലാണെന്നാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അല്ല, മുഴുവനും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഫുഡ് കഴിക്കുന്നു. നല്ലൊരു ക്വസ്റ്റ്യനാണ്, കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നതെന്ന്. ഈ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നില്ലേ, നേഴ്സന്മാർ ഡോക്ടർമാരൊക്കെ നമ്മുടെ മുറിവുകളിലുള്ള പഴുപ്പും ചോരയും അതും ഇതൊക്കെ എടുത്ത് അവർ ഫുഡ് കഴിക്കുന്നില്ലേ. കാരണം എന്താ, അത് അവരുടെ ജോലിയാണ്. അതേപോലത്തെ ഒരു ജോലിയാണ് ഞങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യം കേൾക്കണം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വേ നീ നമ്മുടെ പേർക്കൊരു വിശ്വാസം വെച്ചിട്ടല്ലേ വരുന്നത്, ഇത് പോകുമെന്ന് നിനക്ക് ഉറപ്പല്ലേ, ഉറപ്പല്ലേ. കണ്ട, അവൾക്കൊരു വിശ്വാസമുണ്ട് ഇത് പോകും ഇവിടെ വന്നാൽ. അതാണ് അവൾ കണ്ണൂരൂന്ന് ഇവിടെ നമ്മളെ തേടി വന്നത്. ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കണ്ടേ, അതിന് നമ്മൾ ഏതറ്റം വരെ പോകും. മനസ്സിലായോ? അപ്പം നമുക്ക് ഫുഡൊക്കെ ഫുഡ് കഴിക്കും, ഫുഡ് കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ, ഫുഡ് കഴിക്കും. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു, സിമ്പിള്, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി എന്താണ് ക്വസ്റ്റ്യൻസ്? കുറേ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്, അതിന് കുറച്ചൊരു ആൻസർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പം ജോലിയുടെ കൂടെ അതങ്ങ് ചെയ്താലേ അതും നടക്കും ഇതും നടക്കും. നമ്മൾ വിശ്വസിച്ചാണ് ഇവിടെ ഒരുപാട് പേര് വരുന്നത്, അപ്പം അതിൻ്റെയായ ഉള്ളവർ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, നമുക്കൊരു 1000 കസ്റ്റമർ വരുമ്പോൾ അതിലൊരു 10 വീഡിയോ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നുള്ളൂ, ബാക്കി മൊത്തം ഞങ്ങൾ ഹൈഡാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻറ്റ് തന്നെയാണ് കാരണം. എന്തോ കമൻറ്റൊക്കെ ഇടുന്നത്, കൊച്ചിന് തള്ളയില്ലേ, തന്തയില്ലേ, കൊച്ചിനെല്ലാം ഉണ്ട്. കൊച്ചുങ്ങൾ മാത്രമല്ല വരുന്നത്, ഡോക്ടർമാർ വരെ വരുന്നുണ്ട്. കാര്യം എന്താണ്, ഇതൊരു കണ്ടീഷനാണ്.
മെയിനായിട്ടെന്ന് വെച്ചാൽ ഈ നനഞ്ഞ മുടി കാര്യങ്ങളൊക്കെ കെട്ടിവെക്കുന്നോണ്ട് തന്നെയാണ് കേട്ടോ, ഞാൻ എപ്പോഴും പറയലുണ്ട് നനഞ്ഞ മുടി കെട്ടിവെക്കല്ലെന്ന്, പക്ഷേ ആർക്കും നേരെ ഇല്ല. ഇങ്ങനെ പറയുന്നവരെ അല്ല നമ്മുടെ തലയിൽ വന്നാലും നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഫുഡ് കഴിക്കും, നമ്മൾ അത് അതിൻ്റെ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് ഇപ്പൊ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കസ്റ്റമർ തല കാണിക്കാൻ വന്നു കേട്ടോ, കുഞ്ഞുമോളാണ് 10 വയസ്സുള്ള അല്ലേ, 10 വയസ്സ്. ഞങ്ങളിങ്ങനെ തല ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ബ്ലഡും പഴുപ്പും പേനും ഈരും ഒക്കെ ആയിട്ടിരിക്കും. ബ്ലഡ് എന്ന് വെച്ചാൽ ഉലുക്കിയാണ് ബ്ലഡ്. അപ്പം കണ്ടപ്പോൾ നമുക്കൊരു ഫീലിംഗ് തോന്നി, കാരണം എന്ന് വെച്ചാൽ പാവം 10 വയസ്സേ ഉള്ളൂ, മുടി തോന്നിയുണ്ട്. അമ്മ പറയുന്നതെന്ന് വെച്ചാൽ തലയിലെ തൊടിയിക്കുന്നില്ല, കുഞ്ഞ് തലയെ തൊടിയിക്കുന്നില്ല, ഇരിക്കുന്നില്ല എന്നാണ്. അപ്പം ഞാൻ അടുത്ത വരെ ചോദിച്ചത് നിങ്ങളെ തൊടിപ്പിക്കാത്ത ആൾ നമ്മൾ തല തൊടുമ്പോൾ ഇരിക്കുമോ എന്നാണ് ചോദിച്ചത്. കുട്ടി വില്ലിങ് ആണെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ, കൊച്ചു പിള്ളേർ ചെയ്യുമോ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്, 10 വയസ്സിന് താഴോട്ട് എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു മോള് വന്നിട്ടുണ്ടായിരുന്നു, പൊന്നാനി. ആ പൊന്നാനി എന്ന് വന്ന മോള് പരമാവധി അവൾ പിടിച്ചിരുന്ന പക്ഷേ പറ്റിയിട്ടില്ല, കാരണം വെച്ചാൽ നല്ല രീതിക്കാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വശം ആ വന്നിട്ട് തിരിച്ചു പോയ ഒരു ഒറ്റേ ഒരാളെ ഉള്ളു, അത് പൊന്നാനി എന്ന് പറഞ്ഞൊരു കുഞ്ഞു മോളാണ്. അത് ഇരിക്കാൻ പറ്റിയിട്ടില്ല, അവൾ ഇരിക്കത്തില്ല, കുഞ്ഞു കുട്ടിയാണ്, 7 വയസ്സും കണ്ടുള്ളല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞ ഒരു കുഞ്ഞു മോളേ ഉള്ളു, കാരണം എന്ന് വെച്ചാലേ കുഞ്ഞു പിള്ളേരല്ലേ, ഒരു സ്ഥലത്ത് അടങ്ങി ഇരിക്കത്തില്ല. കുറേ നേരമൊക്കെ ഒരു 5-6 മണിക്കൂറത്തെ ഇതെന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഇരിക്കത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേരെ എടുക്കുന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പിള്ളേർ ഇതാ, പിന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾ മാതാപിതാക്കളുടെ ഒരു റിസ്കിൽ കൊണ്ടുവരുവാണെങ്കിൽ കൊണ്ടുവന്നോ, ഇരിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യാം, നമുക്ക് ഇരുന്ന് തന്നാൽ ഓക്കെയാണ്, നമ്മൾ ചെയ്യും. ഇരിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ. ഇവള് തന്നെ ഇപ്പം ഇതാ അവൾ സഹി കെട്ട്, കാരണം വെച്ചാൽ അവിടെ ദേഹം മുഴുവനും പൊട്ടി അളിഞ്ഞ് അതിൻ്റെ പാടാണ് മൊത്തം. കുഞ്ഞു മോളല്ലേ അവള്, കുഞ്ഞു പിള്ളേർ സഹിക്കുന്നതിനൊരു അതിരില്ലേ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന പോലെ ഉമ്മയില്ലേ വാപ്പയില്ലേ, എല്ലാവർക്കും ഉമ്മായും വാപ്പായും ഒക്കെ ഉണ്ടടോ, നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ ഇങ്ങനെ വന്നു പോയില്ലേ, വന്നു പോകുന്ന സമയത്ത് ഇച്ചിരി ഉള്ളതെന്ന് വെച്ചിട്ട് കെയർലെസ് ആയിട്ട് വിടുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് വന്നു, ഇത് എത്ര നാളായി മോളും ഇതുവരും മുട്ടയടിച്ചിട്ടുണ്ടോ? മുട്ടയടിച്ചിട്ടുണ്ട് കണ്ടോ, നമുക്ക് ഇത് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിത് മൊത്തമായിട്ട് ഇപ്പൊ കളയും, ഇനി പറയുന്ന പോലെയൊക്കെ ചെയ്യണം കേട്ടോ. എന്തുവാ ചെയ്യുക, അവള് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥയാണ്. ഇവളുടെ മോക്ക് ഇത് വന്നിട്ട് എത്ര വർഷമായി? 2-3 വർഷമായോ? അതിന്റെ കാണാനുണ്ട്, മുടിയേ കാണാനില്ല, വകുപ്പ് പോലും എടുക്കാൻ പറ്റുന്നില്ല, നല്ല പാടാണ്. നമ്മള് നമ്മള് തലേ തുണി ഇട്ടും അല്ലേ, നനഞ്ഞ മുടി കെട്ടി വെക്കുവാ. പിന്നെ എങ്ങനെയാ സ്കൂളിൽ പോകുമ്പോ ഓരോരുത്തർക്കും സ്കൂളിൽ പോകുമ്പോ നനഞ്ഞ മുടി കെട്ടി വെക്കും, അത് അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്, മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം, സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിച്ച് മുടിയെല്ലാം ഉണങ്ങിയതിന് ശേഷം പിന്നി കെട്ടിയൊക്കെ വെച്ചിട്ട് രാവിലെ തല നനയ്ക്കണ്ട, മേല് കഴിയിട്ട് പോവും, മനസ്സിലായോ? ഇനി അങ്ങനെ ചെയ്താൽ മതി, അപ്പം നനഞ്ഞ മുടി കെട്ടി വെക്കണ്ടല്ലോ. ശരിയാവും കേട്ടോ. ഇതാ നോക്ക്, നമ്മൾ ഈ മുടിയെല്ലാം ഇത് നമ്മൾ ഈ മുടിയെല്ലാം ഇത് തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതും ഇങ്ങനെ തേച്ച് ഫുള്ളാക്കി കുറച്ചു നേരം വെച്ചിരിക്കണം. ഈ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ, അപ്പുറം ഉണ്ട്. അപ്പം കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ ആയെന്ന് വിചാരിക്കുന്നു. മതി, ഒരുപാട് ചോദ്യങ്ങളൊന്നും വേണ്ട അല്ലേ. ഇനിയുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്, ഞാൻ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാക്സിമം അടുത്ത വീഡിയോയിൽ ഇതേപോലെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം എന്തായാലും ഞങ്ങളുടെ ജോലി നടക്കട്ടെ, കാണാം. ഇത് കണ്ടോ മക്കളെ, അപ്പോൾ ഈ കുഞ്ഞിൻ്റെ തല നിറച്ചുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഒരു ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്ന് ടെൻഷനുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവൾ എന്നെ വിശ്വസിച്ചിട്ട് കണ്ണൂരിൽ നിന്ന് ഇവിടെ വരെ വന്നതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാനിത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല ടെൻഷനുണ്ട്. കാരണം വെച്ചാൽ അത്രത്തോളം ഉണ്ട്, കാണണോ കണ്ടോ കണ്ടോ ഇത് കണ്ടോ, ഇത് ഫുള്ളായിട്ടുണ്ട്. അപ്പം ഇത് മാത്രമല്ല, കുഞ്ഞിൻ്റെ ചെവിയെല്ലാം പൊട്ടി അഴുകി, കഴുത്തും എല്ലാം പൊട്ടി അഴുകി പാട് വന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ കുഞ്ഞിരിക്കുന്നത്. അപ്പം എൻ്റെ ചങ്ങായി, ഞാൻ മൊത്തത്തിൽ ഇത് തലയിൽ മൊത്തം തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കണം കണ്ടോ, ഫുള്ളായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്.
ഞങ്ങൾ നിങ്ങളുടെ മുഖം കാണിക്കത്തില്ലടോ. അപ്പൊ നമുക്ക് എന്തായാലും പിന്നെ കാണാം. അപ്പൊ എന്തായാലും ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് ചെയ്യാൻ തുടങ്ങും. പറച്ചോനെ ഞങ്ങൾ കാത്തുവിളി ചെയ്യാൻ പറ്റുമല്ലേ ഓസി, നമ്മളെ കൊണ്ട് പറ്റാ പിന്നെ ആരെ കൊണ്ട് പറ്റാനാ, ആർക്കാണ് ഞങ്ങളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് പിന്നെ കാണാം, പറ്റും. അപ്പൊ നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്ന കസ്റ്റമറില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെ. അപ്പൊ നമ്മൾ ഏകദേശം ഇന്നത്തെ പരിപാടി ഇവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. വാ കാണിച്ചോ, ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗമുണ്ട് കണ്ടാ, ഇതേപോലെ ഇരുന്നെയാണ് ഇത്. നിങ്ങൾ കണ്ടതാണല്ലോ നമ്മൾ മൊത്തത്തിൽ അത് എടുത്ത്. ഇനി ഇത്രേ ഭാഗം മാത്രമേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര എന്ന് വെച്ചാല് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു, പക്ഷെ ഞാനിപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇത്ര തീർത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി നാളെ. നീ ഹാപ്പിയല്ലേ? അവള് ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലേ ബോസി, ഞാൻ ഭയങ്കര എന്താ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ. ഞാൻ നല്ല വിഷമത്തിലായിരുന്നു എന്ന് വെച്ചാല് എന്താ പറയണ്ടേ, നല്ല വിഷമം. ആ നല്ല തീരും. എങ്ങനെ പിന്നെ ഇവളുടെ അവസ്ഥ, ഈ കഴുത്ത് ചെവി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടാണെങ്കിലും ഇടയ്ക്കോടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുക. എന്റെ പിന്നെ കണ്ടിട്ട് സങ്കടം വരുന്നേ എന്നാ സംഭവം വെച്ചാലേ, മൊത്തത്തിൽ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്. വേറെ ഒന്നും കൊണ്ടല്ല വിഷമം, ഇവളുടെ ആ ചെവി കഴുത്ത് ഇതൊക്കെ കാണുമ്പോ സത്യമായിട്ട് എനിക്ക് സങ്കടം എന്ന് വെച്ചാല് ഞാൻ എനിക്ക് എന്തോ കണ്ണീര് വെള്ളം വരുമായിരുന്നു. എനിക്ക് അങ്ങനെ ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ ഞാനിപ്പോ ഹാപ്പിയാണ്. എന്തായാലും ഞാൻ ഇപ്പൊ ഞാൻ ഭയങ്കര, കാരണം വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നിങ്ങളുടെ കമന്റ് നോക്കുമായിരുന്നു കേട്ടോ. നിങ്ങളുടെ കമന്റ് നോക്കും, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ഇല്ലേ, അത് നോക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എടുത്ത്. ഫൗസിയുടെ ഫോണിൽ നിന്നോ എന്റെ ഫോണിൽ നിന്നൊക്കെ എടുത്ത് നോക്കി നോക്കിയിട്ടാണ് ഞാനിങ്ങനെ ഊർജ്ജം കൈവരിച്ച് എന്തായാലും ഇത്ര ആക്കി എടുത്തിട്ടുണ്ട്. നാളെ ഈ ഒരു ഭാഗം കൂടെ ക്ലിയർ ആയാല് അൽഹംദുലില്ലാ അടിപൊളി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കണ്ണൂരിൽ നിന്ന് വന്ന്, നമ്മള് പ്രതീക്ഷിച്ച് നമ്മളെ വിശ്വസിച്ച് വന്നതിന് ഒന്നും പറയാനില്ല, ഇത്രയ്ക്ക് ഹാപ്പിയാണ്. അപ്പൊ ഞാൻ ബാക്കി എന്തായാലും ബാക്കി നാളെയാണ് ഈ ഒരു ഇതും കൂടെ ക്ലിയർ ആക്കിയിട്ട് നാളെ. പിന്നെ അപ്പുറത്തെ ഏകദേശം തീർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ രണ്ടുപേരല്ലായിരുന്നു ഇന്ന്. അപ്പൊ അതിൽ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്, അതിൻ്റെ കൂടെ വീഡിയോ എടുത്തിടണം. അപ്പം ഇതിന്റെ ബാക്കി ഫുള്ളായിട്ട് ചെയ്തിട്ട് നാളെ കാണിക്കാം. അപ്പൊ നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്ന കസ്റ്റമറില്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് അറിയത്തില്ല എന്ന്. അപ്പോൾ നിങ്ങൾ കുറേ മോട്ടിവേറ്റ് ചെയ്ത് എന്നാ പറ്റും, നിനക്ക് പറ്റും 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 എന്ന്. യെസ് പറ്റിയിട്ടുണ്ട്. വാ കാണിച്ചിട്ട് റിസൾട്ട്. കണ്ടില്ലേ, കണ്ട മൊത്തം ക്ലിയർ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പാത്തുവേ ഹാപ്പിയല്ലേ? അതാണ്, അപ്പൊ പാത്തു ഹാപ്പിയാണ്, ഞങ്ങളെ ഹാപ്പിയാണ്. ശരി എന്നാ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അടുത്ത കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. ബൈ.